ഹായ് ഓൾ, നമ്മൾ ഷോപ്പിംഗ് മാളുകളിലേക്ക് പോവുകയാണെങ്കിൽ പെർഫ്യൂംസിന്റെ സെക്ഷനിലേക്ക് പോകുമ്പോൾ അത്യാവശ്യം ഡിസൈനർ ബ്രാൻഡുകളൊക്കെ യൂസ് ചെയ്ത് പരിചയമുള്ള ആൾക്കാരാണ് നമ്മൾ നോക്കുന്ന ആദ്യത്തെ കുറച്ച് ബ്രാൻഡ്സ് ആയിരിക്കും YSL, അർമാനി, പാക്കോർബാൻ, കരോലിന ഹെറേറ, അങ്ങനത്തെ ബ്രാൻഡുകളൊക്കെ, അല്ലെങ്കിൽ ഹ്യൂഗോ ബോസ്. പക്ഷേ അതേ സമയത്ത് തന്നെ നമ്മൾ ഒഴിച്ചിടുന്ന കുറച്ച് ബ്രാൻഡ്സും ഉണ്ട്. അതിൽ പെട്ടതായിരിക്കും ജിമ്മി ചു, കോച്ച് എന്ന ബ്രാൻഡൊക്കെ ഉണ്ട്. അതിൽ ചിലപ്പോൾ പെടാൻ ചാൻസ് ഉള്ള ഒരു ബ്രാൻഡാണ് സാൽവത്തോറെ ഫെറഗാമോ. ഇവരുടെ എഫ് ബ്ലാക്ക് എന്ന പെർഫ്യൂമൊക്കെ ജെർമി ഫ്രാഗ്രൻസ് എന്ന പുള്ളി അത്യാവശ്യം നല്ലപോലെ ഹൈപ്പ് കൊടുത്ത് നല്ല സെയിലൊക്കെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ നല്ലൊരു പെർഫ്യൂം തന്നെയാണ് അത്. അപ്പോൾ എന്നിരുന്നാലും നമ്മൾ പൊതുവെ ഒഴിച്ചുവിടുന്ന കുറച്ച് ബ്രാൻഡ്സുകളിൽ പെട്ടതായിരിക്കും ഈ ഒരു കോച്ച്, ജിമ്മി ചു ഒക്കെ തന്നെ. അതിലൊക്കെ തന്നെ എല്ലാ പെർഫ്യൂംസും നല്ലതെന്ന് പറയുന്നില്ല, പക്ഷെ എന്നിരുന്നാലും ചില പെർഫ്യൂമുകളൊക്കെ ഈ ബ്രാൻഡുകളിൽ നിന്ന് നല്ലതായിട്ട് വരാറുണ്ട്. ഉദാഹരണത്തിന് പലരും കേട്ടിട്ടുണ്ടാവില്ല മിസോണി എന്ന ബ്രാൻഡൊക്കെ ഉണ്ട്, മിസോണി വേവ് എന്ന പെർഫ്യൂം ഉണ്ട്. അതൊരു ഷനേൽ അലൂറോൺ സ്പോർട്ടിന്റെ, പിന്നെ നമ്മുടെ വെർസാചെ പോറോമിന്റെ ഒരു ഹൈബ്രിഡ് എന്ന് വേണമെങ്കിൽ പറയാം. അതിന്റെ ഇടയിൽ കിടക്കുന്ന തരത്തിലുള്ള ഒരു പെർഫ്യൂമാണ്. അപ്പൊ പലരും കേട്ടിട്ടുണ്ടാവില്ല. അതുപോലെ ഒരു നല്ല പെർഫ്യൂമാണ് ഫെറഗാമോയുടെ ഇന്റൻസ് ലെതർ. ഈ ഒരു ലെതർ സീരീസിൽ കുറച്ചധികം പെർഫ്യൂംസ് ഉണ്ട്, സ്പൈസി ലെതർ, ബ്രൈറ്റ് ലെതർ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അതിലൊന്നാണ് ഇന്റൻസ് ലെതർ. വളരെ സെറ്റപ്പാണെന്നൊന്നും ഞാൻ പറഞ്ഞില്ല, എന്നിരുന്നാലും നമുക്ക് ഈ ഒരു പെർഫ്യൂമിനെ കുറിച്ച് സംസാരിക്കാം. സോ ലെറ്റ് ഇസ് ഗെറ്റ് ടു റിവ്യൂ. വെൽക്കം ടു സൂഫി ഫ്രാഗ്രൻസ്. ഹായ് യോ, ഞാൻ സുഫിയാൻ. അപ്പൊ ഈ ഒരു പെർഫ്യൂം മേടിച്ച കഥ പറഞ്ഞിട്ട് തന്നെ തുടങ്ങാം നമുക്ക്. കാരണം ഞാൻ ഇത് ഷോപ്പിലൊക്കെ പോയപ്പോൾ ടെസ്റ്റ് ചെയ്തായിരുന്നു. അപ്പോൾ അത്യാവശ്യം നല്ലൊരു എവറി ഡേ പെർഫ്യൂം, നമുക്ക് എവിടേക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ളൊരു സെൻറ്റായിട്ടാണ് ഫീൽ ചെയ്തത്. പക്ഷെ എന്നിരുന്നാലും ഒരു 5000 രൂപയുടെ മേലേക്ക് മുടക്കി വാങ്ങിക്കേണ്ട ഒരു പെർഫ്യൂമാണെന്ന് ചോദിച്ചാൽ അല്ലാതെ ഞാൻ പറയും. അപ്പോൾ അങ്ങനെ ഞാൻ ഫേസ്ബുക്കിൽ ഇങ്ങനെ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പെട്ടെന്ന് ഒരു ഫ്രാഗ്രൻസ് റിലേറ്റഡ് ഗ്രൂപ്പിൽ ഒരു പോസ്റ്റ് കണ്ടു, മിന്ത്രയിൽ ഒരു സെയിൽ നടക്കുന്നുണ്ട്, നല്ല ഓഫർ ഉണ്ട്. അപ്പോൾ പോയി നോക്കിയപ്പോൾ ഇതിന് 1690 രൂപ കിടക്കുന്നുള്ളൂ. ഞാൻ അപ്പം തന്നെ ഓർഡർ ചെയ്ത് ചുമ്മാ കളക്ഷനിൽ വെക്കാം. അത്യാവശ്യം നല്ലൊരു സെൻറ്റാണ്, പക്ഷേ ഞാൻ പറഞ്ഞ പോലെ ഭയങ്കര പ്രൈസ് മുടക്കേണ്ട ഒരു പെർഫ്യൂമും അല്ല. ഇനി ഇതിൻ്റെ സെൻറ്റ് പ്രൊഫൈലോട് വരുമ്പോഴാണ് ഏറ്റവും വലിയ ട്വിസ്റ്റ് സംഭവിക്കാൻ പോകുന്നത്. കാരണം ഇതിൻ്റെ പേര് ഇൻഡൻസ് ലെതർ എന്നാണ്. പിന്നെ നിങ്ങൾ ഫ്രാഗ്രാൻറ്റിക്കലൊക്കെ പോയി നോക്കുകയാണെങ്കിൽ ഏറ്റവും സിമിലർ ആയിട്ട് ആൾക്കാർക്ക് ഫീൽ ചെയ്ത പെർഫ്യൂംസ് താഴെ കാണും. അതിൽ 4മതോ 5മതോ ഒക്കെ ആയിട്ട് കിടക്കുന്നത് ഓംബ്ര ലെതറൊക്കെ, ടോം ഫോർഡ്. അപ്പോൾ നമ്മൾ വിചാരിക്കും അത്യാവശ്യം സ്ട്രോങ് ആയിട്ടുള്ളൊരു ലെതർ സെൻറ് ആയിരിക്കും വിചാരിച്ചിട്ടാണ് നിങ്ങൾ മേടിക്കാൻ പോകുന്നതെങ്കിൽ, കണ്ണും പൂട്ടി വാങ്ങിക്കാനൊക്കെ പോവുകയാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് തെറ്റാൻ പോകുന്നൊരു പെർഫ്യൂം ആയിരിക്കും ഇത്. കാരണം ഇതിൽ ആ ഒരു ലെതർ നോട്ട് എന്ന് പറഞ്ഞാൽ വളരെ സോഫ്റ്റാണ്. നമ്മൾ ഇനീഷ്യൽ സ്പ്രേയിൽ ആ ഒരു ഫസ്റ്റ് സ്പ്രേ അടിക്കുമ്പോൾ ഈ പെർഫ്യൂം കിട്ടുന്നതെന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല സ്ട്രോങ് ആയിട്ടുള്ളൊരു പിങ്ക് പെപ്പറിന്റെ കിക്കാണ്. നിങ്ങൾ മോസ്കിനോയുടെ ടോയ് ബോയ് ഒക്കെ ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഓപ്പണിങ് കിട്ടുന്ന ഒരു പിങ്ക് പെപ്പറിന്റെ ബ്ലാസ്റ്റ് ഉണ്ട്. ആ ഒരു സെയിം ടൈപ്പ് ഓഫ് ബ്ലാസ്റ്റ് ആണ് ഈ പെർഫ്യൂമിലുള്ളത്. അതിൻ്റെ കൂടെ മാൻഡറിൻ ഓറഞ്ച് ഉണ്ട്. പിന്നെ ഒത്തിരി സമയം കഴിയും നമുക്ക് ക്ലറി സേജിന്റെ ഒരു ഹെർബൽ ഫീലും ഇതിൽ കയറി വരും. അപ്പോൾ ഇതിലെ സത്യം പറഞ്ഞാൽ ഇതിലെ ടോപ്പ് നോട്ട്സ് ഒക്കെ വളരെ ഈ ഒരു നോട്ട് ഫ്രാഗ്രാൻറ്റിക്കലി കൊടുത്തിരിക്കുന്ന നോട്ട്സ് പലപ്പോഴും പല പെർഫ്യൂംസുമായിട്ടും സിങ്ക് ആവില്ല. നമ്മൾ സ്മെല് ചെയ്യുമ്പോൾ ചിലപ്പോൾ നമുക്ക് അതൊന്നും കിട്ടില്ല. പക്ഷേ ഈ ഒരു പെർഫ്യൂമിൽ ആ ഒരു ടോപ്പ് നോട്ട്സൊക്കെ അത്യാവശ്യം ആപ്റ്റ് ആയിട്ട് തന്നെ നിൽക്കുന്നുണ്ട്. അപ്പോൾ പിങ്ക് പെപ്പർ കൊടുക്കുന്ന ഒരു സ്പൈസിനെസും ചെറുതായിട്ടൊരു സ്വീറ്റ് സിട്രസും പിന്നെ ക്ലറി സേജിൻ്റെ ഒരു ഹെർബൽ ഫീലൊക്കെയാണ് ഇതിൻ്റെ ടോപ്പ് നോട്ട്സ് എന്ന് കുറച്ചധികം സമയത്തേക്ക് നമുക്ക് നോട്ടീസ് ചെയ്യാൻ പറ്റുന്നത്. അതൊന്ന് പതിഞ്ഞ് വരുമ്പോൾ എനിക്ക് എന്താ പറയുക, നമുക്ക് നൊസ്റ്റാൾജി ആയിരുന്ന തരത്തിലുള്ളതെന്ന് പറയുമ്പോൾ ഒരു സെൻറ് പിക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടായി. കാരണം ഞാൻ കോളേജിൽ സെക്കൻഡ് ഇയർ ആയിരുന്നു ഇപ്പോൾ 2017 യൂസ് ചെയ്തൊരു പെർഫ്യൂം ഉണ്ടായിരുന്നു, സ്കുഡേറിയ ഫെറാറി ബ്ലാക്ക്. അത് ഹ്യൂഗോ ബോസ് ബോട്ടിലിൻ്റെ ഒരു ഇൻസ്പയർഡ് വേർഷനൊക്കെയാണെന്ന് പറയുന്നത്. അപ്പോൾ അതിലിരിക്കുന്ന ഒരു റെഡ് ആപ്പിളിൻ്റെ നോട്ട് ഉണ്ടായിരുന്നു. പല പെർഫ്യൂമിലും നമുക്ക് പലതരത്തിലുള്ള ഓർമ്മകളായിരിക്കും തരുന്നത്. ഉദാഹരണത്തിന് ബ്രഹ്മി മാർക്കസിൻ്റെ ഷാലീസ് എന്ന പെർഫ്യൂം, അത് ഞാൻ ആദ്യമായിട്ട് യൂസ് ചെയ്യുന്നത് 2013-14 സമയത്താണ്, ഇത്താത്തയുടെ മാരേജിൻ്റെ ഒക്കെ ടൈമിൽ. അപ്പോൾ അന്ന് യൂസ് ചെയ്ത ആ ഒരു സ്പ്രേ അടിച്ചപ്പോൾ കിട്ടിയൊരു വൗ ഫാക്ടറൊക്കെ ഉണ്ട്. പിന്നെ പലരും ചോദിക്കുകയും ചെയ്തു എന്ത് ഏത് സ്പ്രേ ആണ്, നല്ല മണം ഉണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ ആ ഒരു ഫീലും പിന്നെ ആ ഒരു അന്നത്തെ ആ ഒരു കല്യാണത്തിൻ്റെ ഓർമ്മകളൊക്കെയാണ് എൻ്റെ മൈൻഡിലേക്ക് ഈ ഒരു ആ ഒരു പെർഫ്യൂം അടിക്കുമ്പോൾ വരിക. അപ്പോൾ അതുപോലെ ഈ ഒരു പെർഫ്യൂമിന് ഈ ഒരു റെഡ് ആപ്പിളിൻ്റെ ഒരു ഒരു സ്ലൈറ്റ് ഫ്രൂട്ടി സ്വീറ്റ് സ്മെല്ല് കിട്ടിയപ്പോൾ എനിക്കിങ്ങനെ ഓർമ്മ വന്നു കോളേജ് കാലഘട്ടം. അപ്പോൾ ആ ഒരു റെഡ് ആപ്പിളിൻ്റെ നോട്ടാണ് പിന്നെ അതിലേക്ക് കയറി വരുന്നത്. പിന്നെ നിങ്ങൾക്ക് ഇതിലെ ലെതർ അക്കോർഡ് നോട്ടീസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ക്ലോസ് ആയിട്ട് പിടിച്ച് സ്മെല്ല് ചെയ്ത് നോക്കേണ്ടി വരും. കാരണം ഇതിലെ ലെതർ ഒരിക്കലും ഭയങ്കര സ്ട്രോങ് അല്ല, പുറത്തേക്ക് ഇങ്ങനെ എടുത്തു നിൽക്കില്ല, ഒരു അനിമാലിക് ലെതറൊന്നുമല്ല, വളരെ സോഫ്റ്റ് ആയിട്ടുള്ളൊരു ലെതർ നോട്ടാണ്. അതിങ്ങനെ പതിയെ പിറകിലൂടെ ഇങ്ങനെ നിൽക്കുകയാണ് ചെയ്യുന്നത് കുറേ സമയം. നമ്മൾ
അടുത്ത് വെച്ച് മണപ്പിച്ചു കഴിഞ്ഞാൽ മാത്രമേ അതിൻ്റെ പ്രസൻസ് ഫീൽ ചെയ്യാൻ പറ്റുന്നുള്ളൂ. ഒരു അനിമാലിക് ലെതർ ഒക്കെയാണ്, കാരണം പേരൊക്കെ എന്ന് പറഞ്ഞാൽ ഇൻറ്റൻസ് ലെതർ, അപ്പം നമ്മൾ വിചാരിക്കും ഒന്നുകൂടെ പവർഫുൾ ആയിട്ടുള്ള ലെതർ, പക്ഷേ ഇതങ്ങനെയല്ല സംഭവം. സംഭവം ഒരു ടോപ്പിലുള്ള സിട്രസും പിന്നെ എന്താ പിങ്ക് പെപ്പറും പിന്നെ അതിൻ്റെ കൂടെ ആപ്പിൾ നോട്ടൊക്കെ കൂടെ മിക്സ് ചെയ്ത് വന്നിട്ട് അതിന് താഴെ കൂടെ ഒരു ചെറിയ സോഫ്റ്റ് ആയിട്ടുള്ള ലെതറിൻ്റെ ഒരു ബെഡ്, അത്രേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു ലെതർ നോട്ടൊന്നും ഒരിക്കലും സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നില്ല. പേര് സൂചിപ്പിക്കും പോലെ അങ്ങനെ നിങ്ങൾ മനസ്സിൽ വിചാരിച്ച് കണ്ണും പൂട്ടിയൊക്കെ മേടിക്കുകയാണെങ്കിൽ തെറ്റിപ്പോകാൻ ചാൻസ് ഉള്ള ഒരു പെർഫ്യൂമാണ്. പിന്നെ അത്യാവശ്യം ഡ്രൈ ഡൗൺ ആകുമ്പോഴും ആ ഒരു സോഫ്റ്റ് ആപ്പിളിൻ്റെ നോട്ടൊക്കെ എനിക്ക് നോട്ടീസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഡ്രൈ ഡൗണിലോട്ട് എത്തിക്കഴിഞ്ഞാലും നമ്മൾ കുറേ സമയമൊക്കെ കഴിഞ്ഞ് സ്കിന്നിൽ സ്മെല്ല് ചെയ്ത് നോക്കുകയാണെങ്കിലും ആ ഒരു ആപ്പിൾ അക്കോർഡ് ഈ ഒരു പെർഫ്യൂമിന് നോട്ടീസ് ചെയ്യാൻ പറ്റുന്നുണ്ടായി. അതിൻ്റെ കൂടെ സോഫ്റ്റ് ആയിട്ടുള്ള ലെതർ, കുറച്ചൊരു ഓക്മോസ് മസ്ക് ഒക്കെയാണ് ഇതിൻ്റെ ഡ്രൈ ഡൗണിൽ വരുന്നത്. അപ്പോൾ എപ്പോഴും ഏത് വെതറിലും നിങ്ങൾക്ക് സേഫായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ലെതർ സെൻറ്റ്. സോറി, ലെതറിന് ഞാൻ അങ്ങനെ എടുത്ത് പറയില്ല. എന്നിരുന്നാലും നിങ്ങൾക്ക് ഏത് വെതറിലും എവിടേക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പെർഫ്യൂമായിട്ട് നമുക്ക് ഇതിനെ കണക്കാക്കാൻ പറ്റും. ഓഫീസ് ആണെങ്കിലും പിന്നെ നിങ്ങളൊരു ഔട്ടിങ്ങിന് ഫ്രണ്ട്സിൻ്റെ കൂടെ പുറത്തു പോവാണെങ്കിലും ചുമ്മാ കോളേജ് എവിടെ പോവാണെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന വളരെ സേഫ് ആയിട്ടുള്ളൊരു പെർഫ്യൂം. അത്യാവശ്യം ഭയങ്കര ഹൈ ഹീറ്റിൽ ഉപയോഗിക്കുന്നതുകൊണ്ട് തെറ്റൊന്നുമില്ല, കാരണം ആരെയും മുഷിപ്പിക്കാനോ ആർക്കും ബുദ്ധിമുട്ടുണ്ടാക്കാനോ ഒന്നും പോകുന്ന സെൻറ്റൊന്നും ആയിരിക്കില്ല. പകരം എന്താ അത്ര തന്നെ ലാസ്റ്റ് ചെയ്യില്ല എന്നൊക്കെ ഉള്ളൂ. എന്നാലും ഒന്നുകൂടെ കൂളറായിട്ടുള്ള കണ്ടീഷനിലാണ് ഞാൻ ഈ ഒരു പെർഫ്യൂം വെയർ ചെയ്യാൻ പ്രിഫർ ചെയ്യുന്നത്. നമ്മൾ ഞാൻ ഓഫീസിലേക്ക് യൂസ് ചെയ്തിട്ടുണ്ടായി, അപ്പോഴൊക്കെ ഒരു 6+ hours ഒക്കെ സ്കിന്നിൽ ഈ പെർഫ്യൂം ലാസ്റ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ പെർഫോമൻസിൽ പ്രൊജക്ഷനിലേക്ക് വരുമ്പോൾ ഇതൊരു മോഡറേറ്റ് പ്രൊജക്റ്റിംഗ് പെർഫ്യൂമാണ്. ആദ്യത്തെ ഒരു 1-to-1.5 hours മാത്രമാണ് ഈ ഒരു പെർഫ്യൂം പ്രൊജക്റ്റ് ചെയ്യുന്നത്. പിന്നെ സ്കിന്നിലേക്ക് വളരെ ക്ലോസ് ആയിട്ടാണ് ഇതിൻ്റെ സ്മെല്ലുള്ളത്. ആദ്യത്തെ ഒരു 1-to-1.5 hours തന്നെ ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള പ്രൊജക്ഷൻ ഒന്നും പ്രതീക്ഷിക്കുകയും ചെയ്യരുത്. ഫസ്റ്റ് 30-45 minutes ഒക്കെ നന്നായിട്ട് പുഷ് ചെയ്യുന്നുണ്ടെങ്കിലും പിന്നെ വളരെ ക്ലോസ് ആയിട്ട് തന്നെ വരും. അപ്പോൾ നിങ്ങൾക്ക് ഒരു ഹെവി പെർഫോമിങ് സെൻറ്റ് ആണ് വേണ്ടതെങ്കിൽ അത് ഇതൊന്നും പ്രതീക്ഷിക്കരുത്. പിന്നെ ലോഞ്ചിവിറ്റി ഓക്കെയാണ്, അത്യാവശ്യം ACയിലൊക്കെയാണ് ഞാൻ കൂടുതലും തണുപ്പുള്ള സമയങ്ങളിലാണ് ഉപയോഗിച്ചത്. അപ്പോഴൊക്കെയും 6+ hours കൂളായിട്ട് ഈ ഒരു പെർഫ്യൂം ലാസ്റ്റ് ചെയ്യുന്നുണ്ട്, ക്ലോത്ത്സിൽ കുറച്ചുകൂടെ ഒക്കെ നിൽക്കുന്നുണ്ട്. പക്ഷെ നല്ല പ്രൊജക്ഷൻ പ്രതീക്ഷിച്ച് ഈ ഒരു പെർഫ്യൂം മേടിക്കും. പിന്നൊരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ ഇതിൻ്റെ MRP വരുന്നത് 6,700 രൂപയ്ക്കാണ്. അപ്പോൾ നിങ്ങൾ ഈ ഒരു പെർഫ്യൂം ടെസ്റ്റ് ചെയ്ത് നിങ്ങൾക്ക് ഇഷ്ടമായി, അവിടെ നിന്ന് തന്നെ അപ്പോൾ തന്നെ അത്രയും പൈസ മുടക്കി കണ്ണും പൊട്ടി വാങ്ങിക്കാനും നിൽക്കണ്ട. കാരണം പലപ്പോഴും മിന്ത്രയിലൊക്കെ നല്ല അടിപൊളി സെയിലുണ്ടാവാറുണ്ട്. അപ്പോൾ ഈ ഒരു 100ml bottle, അല്ല ഇത് 30ml bottle, ഇതിൻ്റെ തന്നെ 100ml bottle നിങ്ങൾക്ക് ഏകദേശം 4,500 രൂപയുടെ റേഞ്ചിലൊക്കെ മേടിക്കാൻ പറ്റും. കാരണം ഞാൻ 2 ദിവസം മുന്നേ ചൊപ്പാടിൻ്റെ ബ്ലാക്ക് ഇൻസെൻസ് മലാക്കി, അത് 4,550 രൂപയ്ക്കാണ് മിന്ത്രയിൽ ഓർഡർ ചെയ്ത്. അപ്പോൾ ആ സെയില് ചിലപ്പം കുറച്ച് സമയത്തേക്ക് നിൽക്കും. അപ്പോൾ എന്നിരുന്നാലും നിങ്ങൾക്ക് അത്യാവശ്യം സേവ് ചെയ്യാൻ പറ്റും, ഒതന്റിക് ആയിട്ടുള്ള പ്രോഡക്റ്റ് തന്നെ മേടിക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. പിന്നെ നിങ്ങൾ ഭയങ്കര ചൂടൊക്കെയുള്ള സമയത്ത് പുറത്തേക്ക് പോകുകയാണെങ്കിൽ ഒരു 3-4 മണിക്കൂറിനുള്ളിൽ ഇത് ആവിയായി പോകാനും ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ കൂടുതലും അത്യാവശ്യം ഇൻഡോർസ്, പിന്നെ നിങ്ങൾ തണുപ്പുള്ള സമയങ്ങളിൽ തന്നെ ഉപയോഗിക്കാൻ ശ്രമിക്കാം. പുറത്തു പോകുന്നതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല, ചൂടത്തും ഉപയോഗിക്കുന്നതുകൊണ്ട് തെറ്റൊന്നുമില്ല. അങ്ങനത്തെ ഒരു ഓൾവെതർ സെൻറ്റ് തന്നെയാണ്. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾ ആരെങ്കിലും ഒക്കെ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ എക്സ്പീരിയൻസസ് കമൻസിൽ അറിയിക്കുക. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്, ബൈ.